ഒക്കെ വളരെ സങ്കടപ്പെട്ട ഒരു കാഴ്ചയായിരുന്നു. ചൂരൽമലയിലെ വെള്ളാർമല സ്കൂള് ഇങ്ങനെ തകർന്നു കിടക്കുന്ന ആ കാഴ്ച, അവിടുത്തെ ആ സാർ ഇങ്ങനെ നിലവിളിച്ച് കരയുന്ന ഞങ്ങളുടെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളെ എനിക്ക് നഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച് കരയുന്ന ഒരു സാറിനെ നമ്മൾ അന്ന് കണ്ടിരുന്നു, ഉണ്ണിമാഷിനെയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ആ വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ അവിടേക്ക് പഠിക്കാൻ വീണ്ടും എത്തുന്നു എന്നുള്ളതാണ് ആ വാർത്ത. ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾ സെപ്റ്റംബർ 2 മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനം പുനരാരംഭിക്കുകയാണ്. ഉരുൾപൊട്ടലിനെ തുടർന്ന് വെള്ളാർമല സ്കൂൾ ഭാഗികമായി തകർന്നിരുന്നു. മനോഹരമായ ഈ മലയടിവാരം ഇപ്പോൾ ദുരന്തഭൂമിയാണ്. പ്രകൃതിയെ തൊട്ടറിഞ്ഞ് പഠിക്കാൻ ഇനി വെള്ളാർമല സ്കൂളിലേക്ക് കൂട്ടുകാർ വരില്ല. അവരിനി മേപ്പാടി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ദുരന്തം പെയ്തിറങ്ങിയപ്പോൾ ചിതറിപ്പോയ മനുഷ്യർക്കൊപ്പം വെള്ളാർമല സ്കൂളും നോവായി തന്നെ അവശേഷിച്ചു. ിലധികം കുട്ടികൾ ഈ സ്കൂളിലുണ്ടായിരുന്നു. പലരും ഇപ്പോഴും കാണാമറയത്താണ്. ഓർമ്മകളുടെ ശവകുടീരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടൊരു വിദ്യാലയം. കൂട്ടുകാരെ തിരഞ്ഞവർ ദുരന്തഭൂമിയിലൂടെ കാതങ്ങൾ സഞ്ചരിച്ചു. അക്ഷരങ്ങളുടെ തിരുമുറ്റം ഇപ്പോൾ ചെളിയും കല്ലും നിറഞ്ഞ് അനാഥമായി വിലപിക്കുന്നു. ഓർമ്മകൾ ഒരുപാട് അവശേഷിക്കുന്നുണ്ട് ഈ വിദ്യാലയ തിരുമുറ്റത്ത്. എഴുത്തും വായനയുമായി പ്രകൃതിയോട് സംവദിച്ച കുട്ടികൾക്കിനി അഭയകേന്ദ്രം മറ്റൊരു സ്കൂളാണ്. കൂട്ടുകാരുടെ കൈപിടിച്ചവർ നടന്ന വിദ്യാലയങ്കണം ഇനിയെന്നും ഒരു നോവായിരിക്കും. കളിയും ചിരിയും നിറഞ്ഞു നിന്ന ഇടം പൊട്ടിപ്പിളർന്ന് രാക്ഷസരൂപം പൂണ്ട കറുത്ത ദിനത്തെ ശപിക്കുകയാണ്. വിദ്യാലയങ്കണത്തിലെ ആ തെളിനീർ ചോല ഇപ്പോൾ വഴിതെറ്റി ഒഴുകുന്നുണ്ട്. പൊട്ടിത്തെറിച്ച മലയുടെ സംഹാരതാണ്ഡവത്തിൽ ഗതിതെറ്റിപ്പോയതാണ്. പരിചിതമല്ലാത്തൊരു അങ്കണത്തിലേക്ക് കൂട്ടുകാർ നടന്നെടുക്കുകയാണ്. ഉള്ളുപിടഞ്ഞ് അധ്യാപകരും ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, News 18, വയനാട്. Thank you.